ബിഗ്ബോസിലോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് റോക്കി താ വന്നിരുന്ന് കരയുന്നു. അതിന്റെ കാര്യമൊന്നുമല്ല, കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ. ഇത് ഇവിടെ ഒരു നില നിന്നെ അടുത്ത് ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിന്റെ ഉറപ്പിക്കൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഗൈസ്, ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? കുറച്ചു കാലം ഇങ്ങോട്ട് വരാതിരുന്നപ്പത്തേന് ഇവിടെ എല്ലാം അങ്ങ് വല്ലാണ്ട് മാറിപ്പോയല്ലോ. ഇതെന്നാ സംഭവം? ഈച്ച അടിക്കുവാണോ? ഈച്ച വായിലും മൂക്കിലും കയറാതിരിക്കാൻ വേണ്ടിട്ട് ശ്വാസം പോലും വിടാതെ നിന്ന് അടിക്കുന്നത്. തൽക്കാലം അവിടെ ഈച്ചയായിട്ടിരി, ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. ഹലോ, ഹായ്, ഞാൻ റോക്കി. എന്നാ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അറിയാതെ റോക്കിനെ അറിയാതിരിക്കോ? കുപ്പിയൊക്കെ വിറ്റ് പോയോ ആശാനെ 10 ലക്ഷത്തിന്? ഇപ്പം ബിഗ് ബോസ് സീസൺ 6 ഫിനാലെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അല്ല, ഞാൻ ബിഗ് ബോസിന്റെ അകത്തുള്ളവരുടെ കേസ് പറയാനല്ലോ. നീ പുറത്തുനിന്ന് ഡയലോടിക്കുന്നതിന്റെ കാര്യമല്ലല്ലോ, പിന്നെ ഇവനെന്തിനാ കയറി വന്നേ? ഒരു കാര്യം ഉറപ്പായി, എന്തായിരുന്നാലും ഫിനാലയില് ഞാനില്ല. അല്ല, നീ ഇല്ലാത്തതല്ലല്ലോ, നിന്നെ വിളിക്കാത്തതല്ലേ? എങ്ങനെ നിന്നെ വിളിക്കൂടാ റോക്കി? നീ അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക. ഒരുത്തിന്റെ ചെപ്പ ഇടിച്ച് പൊളിച്ചു കഴിഞ്ഞിട്ട് നിന്നെ ആരതി ഉഴിഞ്ഞ് അകത്തോട്ട് കയറ്റിയ ബിഗ് ബോസിനെ നാട്ടുകാർ വെച്ചേക്കോ? ഏ, ഊക്കി ഏറെ കയറ്റത്തില്ലേ? അത് ആദ്യം മനസ്സിലാക്ക്. അപ്പൊ അതുകൊണ്ട് പോണോന്നുള്ള ആഗ്രഹമൊക്കെ എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ച് നമുക്ക് ഇവിടെ കുപ്പിയും പാട്ടയും തകരയൊക്കെ വിറ്റിങ്ങനെ ഇരിക്കാൻ ജോളിയായിട്ട്. അയ്യോ, റോക്കിയ ബിഗ് ബോസിലോട്ട് വിളിച്ചില്ല, അതുകൊണ്ട് റോക്കി താ വന്നിരുന്ന് കരയുന്നു. അതിന്റെ കാര്യമൊന്നുമല്ല, നീ അതിനെ പറ്റി ഒന്നും കൂടുതൽ പറയണ്ട, കാരണം നീ പറഞ്ഞതൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടതാ. സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. അതെ, റിയൽ ലൈഫിലെ റോക്കിക്ക് ഇതൊന്നും ഇല്ലാതെ നല്ല നാച്ചുറലായിട്ട് കരഞ്ഞു മെഴുകി അലിഞ്ഞ് വാരാൻ പറ്റും. ഹോ, അങ്ങിരുന്ന് കരഞ്ഞ് മെഴുകി അളിയുവാണല്ലോടാ. പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. പുറത്തു വന്നപ്പോ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞതിന്റെ ഒരഹങ്കാരം ഇല്ലായിരുന്നു കേട്ടോ. തള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു തള്ളായിരുന്നു എന്റെ പൊന്നെ, നല്ല ഒന്നാം തരം തള്ളു. തള്ളിത്തള്ളി അങ്ങ് മറിക്കുമല്ലായിരുന്നോ പിന്നെ അങ്ങോട്ട്? പുറത്തു പോയതിന്റെ കാരണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ. അപ്പൊ റോക്കി അവിടെ പുറത്തിരുന്ന് തള്ളിമറിക്കെ, ഇനി നമുക്ക് അകത്തിരുന്ന് തള്ളിമറിക്കുന്ന വേറൊരാളെ കാണാം. എന്റെ ഭയങ്കര കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട്. ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെയാണോ മെസ്സേജ് അയക്കാറ്? ഏ, ആ പിന്നെ താത്തയുടെ കാര്യത്തിൽ ചിലപ്പം ഇതൊക്കെ ശരിയായിരിക്കും, കാരണം ചപ്രിയായിട്ട് അവിടെ കിടന്ന് കാണിച്ചത് മുഴുവൻ ഫ്രണ്ട് എന്നുള്ള രീതിക്കായിരുന്നല്ലോ. പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു പേഴ്സണൽ ചാറ്റ് പുറത്തു വിട്ടത് മോശമായി പോയി എന്നുള്ളത്. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്, പേഴ്സണൽ ചാറ്റ് പുറത്തു വിടാൻ പാടില്ല. പക്ഷേ അത് അറിഞ്ഞിട്ടും ഒരു പയ്യൻ ഇത്രയും ഇതായിട്ട് ഇത് പുറത്ത് വിടണമെന്നുണ്ടെങ്കിൽ അവന്റെ ഗതികെട്ട അവസ്ഥ എന്താന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. റിലേഷൻഷിപ്പ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോ അപ്പുറത്ത് പോയി ഒരുത്തിനോട് ഇഷ്ടമാന്ന് പറഞ്ഞായിരുന്നു. അത് പിന്നെ താത്തക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയാ. നീ ജാസ്മിൻ പറയുന്നൊരു സെന്റൻസ് ഉണ്ട്, മുന്നാക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കെ കല്യാണം കഴിച്ചു. അന്ന് മുന്നാക്ക അറിഞ്ഞില്ല താത്ത മുന്നാക്കേനെ തേക്കാനുള്ള തേപ്പുകൂട്ടി ചൂടായിക്കൊണ്ടിരിക്കുവാന്ന്. അതാണ് ഇപ്പൊ പറഞ്ഞത് ഞങ്ങള് ഫ്രണ്ടാണെന്ന്, മനസ്സിലായോ? ഈ 7 റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ലവ്ലി റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ പയ്യൻ വേറെ കുറെ തെളിവുകളൊക്കെ എടുത്ത് നിരത്തുന്നുണ്ടായിരുന്നു. ഈ ചാറ്റും ഫോട്ടോസും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും താത്ത പറഞ്ഞത് മുഴുവൻ നുണയാണെന്നുള്ളത്. അതന്നെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ വീട്ടിൽ പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണോ നോക്കാന്ന് പറയുന്നത്? ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആചാരം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഇത്രയും കാലം ഞാൻ കേരളത്തിൽ ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലെന്നേ. എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു, എനിക്ക് കല്യാണം ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പോകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അല്ല, ഈ നോക്കാന്ന് പറഞ്ഞത് അവര് ഇങ്ങോട്ട് വിളിച്ച് ആലോചിച്ചപ്പോഴായിരിക്കും അല്ലേ? കല്യാണം എന്ന് പറഞ്ഞ സംഭവം എത്തിയല്ലോ. ഇത് ഇവിടെ ഒരു നില നിന്നെ അടുത്ത്
ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ കല്യാണം വേണം, കല്യാണത്തിന്റെ ഉറപ്പിക്കൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. ഓ, അപ്പൊ അങ്ങോട്ട് ചെന്ന് വിളിച്ച് പറഞ്ഞ് കെഞ്ചി കാല് പിടിച്ച് അങ്ങേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ബിഗ് ബോസിൽ കിടന്ന് ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നത് അല്ലേ. സൂപ്പർ താത്ത, ശരിക്കും മണ്ടിയാണോ അതോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ? അല്ലേ തന്നെ അവിടുത്തെ എല്ലാ ക്യാമറയും ഈ താത്തയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് അവിടെ വന്നുകൊണ്ട് ഇമ്മാതിരി വെടിക്കഥ അടിക്കുന്നത്. ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, കാരണം എന്റെ ഫ്രണ്ടായിരുന്നു ഒന്നൊന്നര വർഷത്തോളം എന്റെ ഫ്രണ്ടാണ്. ഓ, അത് ഇച്ചിരി കുറഞ്ഞു പോയില്ലേ? പറഞ്ഞപ്പോ ഇച്ചിരി കൂടെ കൂട്ടി പറയാനില്ലേ? ഈ 7 മാസം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം വെറുതെ ഒരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നുമല്ല. ഓ, ഈ 7 മാസം നോക്കുള്ളത് എങ്ങനെ കൂട്ടിയിട്ടാണോ 1.5 വർഷമാക്കി എടുത്തത്? ചിലപ്പോൾ 7 × 2 = 4 കൂട്ടിയിട്ടായിരിക്കും അല്ലേ ഈ 1.5 വർഷം എന്നുള്ള കണക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റാ. ഇതിപ്പോൾ അകത്തിരുന്ന ചപ്രിയും പോയി, പുറത്തു നിന്ന അഫ്സലും പോയി, ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഇതിപ്പോൾ ബിഗ് ബോസും കഴിഞ്ഞു, ഇനിയിപ്പോൾ എല്ലാ റിയാലിറ്റിയും ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നാൽ മാത്രം മതി. ഞാനും കോംഫർട്ടബിൾ ആണെന്ന് അറിയില്ല, അവർക്ക് അറിയില്ല. ഇങ്ങേർക്ക് ഇത് തന്നെയാണോ പണി? നേരിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ ധൈര്യമില്ല. അണ്ണാ, നിങ്ങൾ ഇതൊന്ന് മാറ്റിപ്പിടി. പണ്ട് ഒരുപാട് പേര് പറഞ്ഞെങ്കിലും മൈമനമ്മയോട് പറയാൻ പേടി. ആറാട്ടണ്ണന്റെ കാര്യത്തിൽ ഇനി ഞാൻ കൂടുതൽ ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് കേരളത്തിലെ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ കണ്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ്. ആരും നമുക്ക് വില കൂടിയാലും മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, പക്ഷെ മദ്യം. പഠിക്കാൻ പൈസ ഇല്ലാതെ, പുസ്തകം വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ, ഒരു പേനയോ ഒരു ബിരിയാണിയോ വാങ്ങിച്ച് കഴിക്കാൻ പൈസ ഇല്ലാതെ യാചിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അഭ്യർത്ഥന പോലെ നിങ്ങൾ ഇതിനെ കാണണം. ഒന്ന് ചില്ലിയാനും ഒന്ന് ഹാപ്പിയാനും മദ്യം മാത്രമേ സാധാരണക്കാർക്ക് കൂട്ടുള്ളൂ. ഈ പോത്തറച്ചി നിരോധിക്കുന്ന കാര്യമല്ലേ പറയുന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മദ്യത്തിന് വില കൂട്ടരുതെന്നാണ് ഞാൻ മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ വായിച്ചോളാം. അപ്പൊ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിനകത്ത് റിസ്ക് ഉണ്ട്, പൈസ വെച്ചിട്ടുള്ള കളിയാണ്. പൈസ ഇട്ടാൽ പോകാനും കിട്ടാനും ഉള്ള സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക, ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല. ഓക്കെ.